നരകത്തെ കൊണ്ടുവരുന്ന രംഗം മുത്തുനബി പറയുന്നുണ്ട്. അല്ലാ മഹ്ശറ തുടങ്ങുമ്പോ മഹ്ശറിനാളുകൾ ഒരുമിച്ച് കൂട്ടി ആ മഹ്ശറയിലേക്ക് അല്ലാഹു ആദ്യം മനുഷ്യ കൊണ്ടുവന്ന് പിന്നെ സൂര്യനെ കൊണ്ടുവന്ന് പിന്നെ ഇതാ ഈ ജഹന്നമിനെ കൊണ്ടുവരുന്നു. وَجِيءَ يَوْمَئِذٍ بِجَهَنَّمَ يَوْمَئِذٍ يَتَذَكَّرُ الْإِنْسَانُ وَأَنَّى لَهُ الذِّكْرَى ജഹന്നമിനെ കൊണ്ടുവരും. ജഹന്നമിന് നാല് കാലുകൾ ഉണ്ടാകും. ജഹന്നമിനെടുത്തിയാലും ജഹന്നം മിണ്ടൂല. അവസാനം മാലിക് എന്ന മലക്ക് പറയും, നിന്റെ റബ്ബിനനുസരിക്ക്, റബ്ബിന്റെ ഓർഡർ വന്നിട്ടുണ്ട്, ചെല്ലേ. ആ സമയത്ത് 70,000 വട്ടക്കണ്ണി ജഹന്നമിനെ കൊടുക്കും. ആ 70,000 വട്ടക്കണ്ണിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓരോ വട്ടക്കണ്ണിയിലും 70,000 മലക്കുകളാ. 70,000 മലക്കുകൾ ഓരോ കണ്ണിയിലും പിടിച്ച് അങ്ങനെ 70,000 വട്ടക്കണ്ണിയിട്ട് യജുറൂനഹാ നരകത്തെ വലിച്ചു കൊണ്ടുവരികയാ. വലിച്ചു കൊണ്ടുവരുമ്പോൾ അല്ലാ മഹ്ശറിൽ ജനകോടികളാ. 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ദിവസങ്ങളാ ആ ദിവസങ്ങൾ. മഹ്ശറിൽ കിടന്നുകൊണ്ട് ആളുകൾ പ്രയാസപ്പെട്ടപ്പോൾ ജഹന്നമിനെ വിചാരണ തുടങ്ങുന്നതിന് വേണ്ടി കൊണ്ടുവരുമ്പോ 500 വർഷം അപ്പുറത്തെ ദൂരമുണ്ട്. അവിടുന്ന് ഇനി മഹ്ശറയിലേക്ക് 500 കൊല്ലത്തെ ദൂരമുണ്ട്. അവിടെ എത്തുമ്പോ ഈ ജഹന്നം കൊണ്ടുപോകുന്ന മലായിക്കത്തിന്റെ കൈകളിൽ നിന്ന് കൊതറുന്നതാ. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ പോത്തുകൾ, 8-10 കിൻഡൽ തൂക്കമുള്ള പോത്തുകളെ കഴുത്തിലും മൂക്കിലും മൂക്കയറുമെല്ലാം ഇട്ടുകൊണ്ട് പിടിച്ചു കൊണ്ടുപോകുമ്പോ, വലിച്ചു കൊണ്ടുപോകുമ്പോ ഇടയ്ക്ക് വെച്ച് അതൊന്ന് കൊതറിയാൻ. ഈ ജഹന്നമങ്ങ് കൊതറുമ്പോൾ മലക്കുകൾ മുഴുവനും കരയുന്നു. മഹ്ശറിലേക്കെത്താൻ 500 കൊല്ലത്തെ ദൂരമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ. ഈ നരകത്തിന്റെ ചീറലും മലറും കേൾക്കുമ്പോ സർവ മനുഷ്യരും മുട്ടുകുത്തിപ്പോയി, മുട്ടുകുത്തിയിരുന്നു പോയി. അമ്പിയാക്കൾ മുട്ടുമടക്കി പേടിച്ചിരുന്നു പോയി. സർവ അമ്പിയാക്കളും ഒന്ന് മുട്ടുമടക്കിയിരുന്നു പോകും. ഇബ്രാഹിം നബി മുട്ടുമടക്കിയിരുന്നു പോകും. മൂസ നബി അലൈഹിസ്സലാം പേടിച്ചരണ്ടിരുന്നു പോകും. വല്ലാഹി റബ്ബീനാ സലുക ഇല്ലാ നഫ്സീ. അല്ലാഹുവിന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങള് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുട്ടുകുത്തിയിരുന്നു കൊണ്ട് പറയുന്നു, അല്ലാ എന്റെ പ്രിയപ്പെട്ട ബീവി ഹാജറിനെ കുറിച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, എന്റെ ഭാര്യ സാറാ ബീവിയെ പറ്റി ചോദിക്കുന്നില്ല, എന്റെ പൊന്നുമോൻ ഇസ്മായിലിനെ കുറിച്ച് ചോദിക്കുന്നില്ല, യഴക്കൂബിനെയും ഇസ്ഹാഖിനെയും എനിക്ക് പറയാനില്ല, എന്റെ സ്വന്തം നഫ്സൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നഫ്സീ നഫ്സീ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു പോയി. വിശുദ്ധ ഖുർആനിൽ ഇത്രയും ചരിത്രം പറഞ്ഞ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്
സലാം, മൂസ നബിയേ, നിങ്ങൾക്ക് എന്റെ കലാം കേൾക്കാൻ കഴിഞ്ഞത്, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞത് സാധാരണ ഒരു മനുഷ്യന്റെ കേൾവി ശക്തിയേക്കാൾ 10,000 ഇരട്ടി കേൾവി ശക്തി തന്നതാ, വാചാലത തന്നതാ. അതുകൊണ്ട് നിങ്ങൾ എന്റെ കലീമ അത്രയും അല്ലാഹു ബഹുമാനിച്ചാദരിച്ച പ്രവാചകരാ, അമ്പിയാക്കളിൽ ചങ്കുറപ്പുള്ള നബിയാ. മൂസ നബി പൊട്ടിക്കരഞ്ഞ് മുട്ടുകുത്തിയിരുന്ന് പോയി. എന്റെ പ്രിയപ്പെട്ട ഭാര്യ സഫൂറയെ, ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട തങ്ങൾ ഉമ്മു കുൽസൂമിനെ ചോദിക്കുന്നില്ല. എനിക്ക് നിന്നോട് പറയാനുള്ളത് നഫ്സീ നഫ്സീ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, എന്റെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മറിയം ബീവിയുടെ കാര്യം നിന്നോട് പറയുന്നില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തല്ലാഹ് എന്ന് സർവപ്രവാചകന്മാരും മുട്ടുമടക്കിയിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്നതാ. ജഹന്നമിന്റെ ചിറലാ, ജഹന്നമിന്റെ ശബ്ദമാ. അന്ന് കഥാ കരയാതെ ചങ്കുറപ്പോടെ നട്ടല്ലോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ രൂപത്തിൽ ജഹന്നമിനെ കൊണ്ടുവരുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട്, അല്ലാഹ് മഹ്ശറിലേക്ക് അടുക്കുമ്പോൾ കോടാനുകോടി ജനങ്ങളാ, 120 വരികളാ, 3 വരികൾ സ്വർഗത്തിലേക്കാ, 117 വരികളും നരകത്തിലേക്കാ. നരകം നിറക്കാൻ ഉറച്ചതാ. എന്തേ ചെറുപ്പക്കാരാ ചിന്തയില്ലാത്തത്, എന്തേ ബോധം വരാത്തത്. ഈ നരകത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഉസ്താദുമാരൊക്കെ ഒറ്റ വാക്കിൽ നരകമെന്ന് പറയുന്നതല്ലാതെ നരകത്തെ പരിച്ച് കേട്ടിട്ടുണ്ടോ? നരകം മഹ്ശറിലേക്ക് അടുത്തടുത്ത് വരുമ്പോ ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ് അങ്ങോട്ട് ചൊല്ലുന്നു. മുത്തുനബി അങ്ങ് ചെല്ലുന്ന സമയത്ത് നരകം പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് തടസ്സം നിൽക്കരുത്. അല്ലാഹു എന്നോട് കൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, ഞാൻ എന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാ. നിങ്ങൾ തടസ്സം ചെയ്യല്ല. എനിക്ക് പലരെയും കാണേണ്ടതുണ്ട്, എനിക്ക് കിട്ടേണ്ടതുണ്ട്, പിടികൂടേണ്ടതുണ്ട്. നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, നോമ്പെടുത്തില്ലെങ്കിൽ എന്താ, വയലു കെട്ടില്ലെങ്കിൽ എന്താ, എങ്ങനെ ജീവിച്ചാലെന്താ, ഖുർആൻ പഠിച്ചില്ലെങ്കിൽ എന്താ, ആലിമീങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ എന്താ എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരില്ലയോ? കള്ളു കുടിച്ചാലെന്താ, അടിച്ചു പൊളിച്ച് ജീവിച്ചാലെന്താ, എങ്ങനെ മുടിമുറിച്ചാലെന്താ, എങ്ങനെ കല്യാണം കഴിച്ചാലെന്താ? ചില പെണ്ണുങ്ങളില്ലേ ഈ വിശുദ്ധ റമദാനിന്റെ സുന്ദര രാവുകളിൽ പോലും തുണി ഷോപ്പുകളിലും മറ്റ് ഷോപ്പുകളിലും ഷോപ്പിങ്ങിന് പോയിട്ട് ചെത്തിപ്പൊളിച്ച പെണ്ണുങ്ങളില്ലേ? അന്യപുരുഷന്മാരോട് കിന്നാരം പറയുന്ന ഉമ്മമാരില്ലേ? 24 മണിക്കൂറും വാട്സപ്പിലും ഫേസ്ബുക്കിലുമായിട്ട് അന്യപുരുഷന്മാരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന പെൺകുട്ടികളില്ലേ? റബ്ബിനെ മറന്ന് ജീവിക്കുന്നവരില്ലേ? എന്റെ പെങ്ങളെ ഞാൻ ചോദിക്കുകയാ, 20, 25, 30 വയസ്സായിട്ട് കെട്ടിച്ചു പോകാത്ത പെൺകുട്ടികളില്ലേ? അല്ലാച്ചൊരു കലയുള്ളതിന്റെ പേരില്, നിറം കുറച്ച് കറുപ്പായി പോയതിന്റെ പേരില്, തടി കുറച്ച് കൂടുതലായി പോയതിന്റെ പേരില്, പല്ലൽപ്പം വലുതായി പോയതിന്റെ പേരില്, കാൽഞ്ഞപ്പം നൊണ്ടിയുള്ളത് കൊണ്ട്, ഇങ്ങനെ ചെറിയ ചെറിയ വൈകല്യങ്ങൾ ഉള്ളത് കൊണ്ട് ജീവിതം തന്നെ
നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് പെൺകുട്ടികളില്ലേ, അല്ലാഹു നിനക്ക് നല്ല ചർമ്മം തന്നപ്പോ, മുഖത്തൽപ്പം സൗന്ദര്യം തന്നപ്പോ, കണ്ണിനൽപ്പം നിനാകർഷണീയത തന്നപ്പോ, നിന്റെ തൊലിക്കൽപ്പം വെളുപ്പ് തന്നപ്പോ, നിനക്ക് ധിക്കാരമല്ലേ, അഹങ്കാരമല്ലേ, റബ്ബിനെ പറ്റി ബോധമില്ല, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ബോധമില്ല, എങ്ങനെ ജീവിച്ചാലെന്താ, എന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ കൂടെ പോയാലെന്താ, തോളിൽ കൈയിട്ട് മങ്ങാം ചേരി ടൗണിൽ കൂടി നടന്നാലെന്താ, എങ്ങനെ സ്കൂളിൽ പോയാലെന്താ, എങ്ങനെ കളിച്ചാലെന്താ, എങ്ങനെ മക്കളെ വിട്ടാലെന്താ, ചിന്തിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ, എന്റെ വഴുത് കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ മാർക്ക് വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട, നിങ്ങളെ അംഗീകാരം വേണ്ട. ഞാനൊന്ന് പറയട്ടെ, ഈ ജഹന്നം ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വരുമ്പോ, ഹബീബായ തങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോ, അല്ലാന്റെ ഭാഗത്ത് നിന്ന് മറുവിളി വരുന്നു, ജഹന്നമേ എന്റെ ഹബീബായ മുത്ത് നബിക്ക് വഴങ്ങിക്കൊടുക്കുക, നബിക്കനുസരിക്കുക, നബി പറഞ്ഞ ഇടത്ത് നിൽക്കുക, നബിയെ നബിയേക്ക് അതാ വഴിപ്പെട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂലിനല്ലാതെ നരകം ഒരാൾക്കും വഴിപ്പെടൂല. വെറുതെയാണോ മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഖദീ, പടപ്പുകളെ നരകത്തു നിന്ന് രക്ഷപ്പെടുത്തുന്ന മുത്തുനബി എന്ന് വെറുതെ പറയുന്നതല്ല. ഹബീബായ തങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹി മുസ്ലിമിലുണ്ട്, സഹി ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, ആ സമയത്ത് ജഹന്നം ഒരാളിന്റെ തുമ്പിക്കൊരു ഒനുക്കങ്ങോട്ട് നീട്ടുന്നു, മശറയിലേക്ക് നീട്ടുന്നു, കോടിക്കണക്കിന് ആളുകളിലേക്ക് നീട്ടുന്നു, വേറെ വേറെ കഥാ മാറ്റി നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ചല്ല, 117 വരികൾ വേറെയാ, 3 വരികൾ വേറെയാ, 3 വരികളാ സ്വർഗത്തിലേക്കുള്ളത്, 117 നരകത്തിലാ. വിട്ട് വിട്ട് നിൽക്കുകയാ, അവരിലേക്ക് കഴുത്ത് നീളുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഒരുക്കന്നാ പറഞ്ഞത് ഇന്ന് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞതാ. ജെസിബിയുടെ തുമ്പിക്കൈ പോലെ അതാ കൂട്ടം കൂടി നിൽക്കുന്ന ധിക്കാരികൾ, അല്ലാഹുവിനെ കുറിച്ചറിയാത്തവർ, മുത്തുനബിയെ പറ്റി അറിയാത്തവർ, ദീനനുസരിച്ച് ജീവിക്കാത്തവർ, ഈമാൻ കിട്ടാതെ മരിച്ചവർ, അവരെ മുഴുവനും ജഹന്നമത കോരിയെടുക്കുന്നു. മക്കളെ, എല്ലാവർക്കും വിചാരണയില്ല, എല്ലാവരും അമലുകളും തൂക്കുന്നില്ല. അതേ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന പലരുമുണ്ട്, അതേ രൂപത്തിൽ വിചാരണയില്ലാതെ നരകത്തിൽ പോകുന്ന ആളുകളുണ്ട്, അവരെ തിരിച്ചറിയാൻ അടയാളങ്ങളുണ്ട്. നരകം അവരെ കോരിയെടുക്കുകയാ. ആഖിർ സമാനിലെ മക്കളെ, ഇതിൽ മുജിരിമൂനൂറും അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വലൗത്തറായിതിൽ മുജിരിമൂനനാക്കി സൂറൂസിയും, എന്റെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരറിയാൻ, എസ്വൈഎസിന്റെ പ്രവർത്തകരറിയാൻ, എസ്എസ്എഫിന്റെ പ്രവർത്തകരറിയാൻ, പാവപ്പെട്ടവരറിയാൻ, മുഅ്മിനീങ്ങളറിയാൻ, അതേ പാവങ്ങളറിയാൻ. അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലൗത്തറ തങ്ങളൊന്ന് കാണുകയാണെങ്കിൽ ഇതിൽ മുജിരിമൂ
മൂനനാക്കി സൂറൂസി കുറ്റവാളികൾ തലകുനിച്ച് നിൽക്കുന്ന രംഗം, റബ്ബിന്റെ അടുത്ത് തലകുനിച്ച് നിൽക്കുന്ന രംഗം, കള്ളു കുടിച്ചവർ, വ്യഭിചരിച്ചവർ, പരിശ തിന്നവർ, പരിശ കൊടുത്തവർ, തോന്നിവാസം ചെയ്തവർ, അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ചവർ, നിസ്കാരം ഉപേക്ഷിച്ചവർ, അവരെങ്ങാനും പടച്ച റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന രംഗം തങ്ങളു കണ്ടാൽ അവര് ഞങ്ങളെല്ലാം കണ്ടു അല്ലാ, നരകം കണ്ടു അല്ലാ, കബർ ഞങ്ങൾ കണ്ടല്ലാ, മശ്ശറ കണ്ടല്ലാ, എല്ലാം ബോധ്യപ്പെട്ടു അല്ലാ, ഫർജൈനാ സ്വാലിഹ, ഒരവസരം തരുമോ, ഒന്നുകൂടി മടക്കുമോ, ഒരിക്കലവസരം തരുമോ, നഅമൽ സ്വാലിഹ, ഞങ്ങൾ സുഹൃതങ്ങൾ ചെയ്യാ, പള്ളിയിൽ സജീവമാവാ, സുബ്ഹിക്ക് ജമാഅത്തിനെത്താ, ഇശാ നിസ്കാരത്തിന് പങ്കെടുക്കാ, എല്ലാ വഴതും കേൾക്കാ, എല്ലാം അംഗീകരിക്കാ, ഇന്നാ മുഖിനൂൻ, ഞങ്ങൾ ഉറപ്പിച്ചു പോയി. ആലിമീങ്ങൾ ഒച്ച വെച്ച് വഴത് പറയുമ്പോ ഞങ്ങളൊക്കെ തള്ളിയവരാ, ഞങ്ങൾ ട്രോളിയവരാ, പരിഹസിച്ചവരാ, പരിക്കളിയാക്കിയവരാ, ഇന്ന് ഞങ്ങൾക്കുറപ്പാ, ഞങ്ങൾ അംഗീകരിച്ചു അല്ലാ എന്ന് മുജ്രിമീങ്ങൾ പറയും. വലൗത്തറ ഇതിൽ മുജ്രിമൂനനാക്കി സൂറൂസിം ഇൻദ റബ്ബിഹിം റബ്ബനാ ബസ്റനാ വസമിഇനാ ഫർജിനാ നഅമൽ സ്വാലിഹാ. ആ ജഹന്നമിനു വേണ്ടി പടച്ചതാണ്. മാറ്റം വരാത്ത മനുഷ്യൻ, വലത് കേട്ടിട്ട് മാറ്റം വരാത്ത മനുഷ്യൻ, നോമ്പ് നോറ്റിട്ട് മാറ്റം വരാത്ത മനുഷ്യൻ, ഖുർആൻ ഓതിയിട്ട് മാറ്റം വരാത്ത മനുഷ്യൻ, പാതിരാത്രി എഴുതിയിട്ട് തഹജ്ജുദ് ഉസ്കരിച്ചിട്ട് മാറ്റം വരാത്ത മനുഷ്യൻ, ഈ ദിക്റുകളൊക്കെയും ചൊല്ലിയിട്ട് മാറ്റം വരാത്ത മനുഷ്യൻ, നിങ്ങളാ കൂട്ടത്തിൽപ്പെട്ടോ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാൾക്ക് അസുഖം വന്നു, പനി വന്നു, എനിക്ക് പനിയാ, പനി വന്നാൽ എന്ത് ചെയ്യും? നന്നായി ഒന്ന് കുലുക്കി പനിച്ചു, തൊട്ടടുത്ത ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിൽ പോയിട്ട് ഒരു ഗുളിക വാങ്ങി കഴിച്ചു, രണ്ടു മൂന്ന് ഗുളിക കഴിച്ചു, സുഖമായില്ല. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സുഖം വരാതിരുന്നപ്പോ തൊട്ടടുത്ത ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ക്ലിനിക്കിൽ ചെന്നുകൊണ്ട് ഡോക്ടറെ കാണിച്ചു, അയാൾ ഗുളിക എഴുതി. രണ്ടു ദിവസം കൊണ്ട് സുഖമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ടെസ്റ്റിന് എഴുതി, മരുന്നൊക്കെ കഴിച്ചു, സുഖമായില്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്തു, രക്തം ടെസ്റ്റ് ചെയ്തു, പല ടെസ്റ്റുകളും ചെയ്തു, ശേഷം വീണ്ടും ഡോക്ടർ മരുന്ന് എഴുതി, അപ്പോഴും സുഖമായില്ല. പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി, അവിടെ കിടത്തി ചികിത്സിച്ചു, ഇഞ്ചക്ഷനൊക്കെ അടിച്ചു, സുഖമായില്ല. അങ്ങനെ അറിയപ്പെട്ട വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടർമാരൊക്കെ പരിശോധിച്ചു, സുഖമാണില്ല. ഇനി എന്താ ചെയ്യാ? ഇനി ബേജാറാ? ഇനി പറയും, ഇനി ദൈവത്തോട് പറഞ്ഞോളൂ. അപ്പോഴേ ദൈവത്തെ ആവശ്യം. എന്നാൽ നമ്മുടെ മനസ്സൊന്ന് ശുദ്ധിയാവാൻ നോമ്പ് നോറ്റു, ഖുർആൻ ഓതി, രാത്രിയിൽ നിസ്കരിച്ചു, എമ്പാടും ഉറുതി കെട്ടു, എമ്പാടും രാത്രികൾ ഹയാത്താക്കി, എല്ലാം ചെയ്തു, പക്ഷെ മനസ്സ് മാത്രം ശരിയായിട്ടില്ല. റമദാന്റെ മുമ്പുള്ള അതേ മനസ്സാ ഇപ്പോഴും. നേരത്തെ പകയുള്ളവനോട് ഇപ്പോഴും പക തന്നെയാ, നേരത്തെ വെറുപ്പുള്ളവനോട് ഇപ്പോഴും വെറുപ്പ് തന്നെയാ. ആരുമായിട്ട് പിണക്കത് നന്നായിട്ടില്ല, മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടില്ല, ആർക്കും മാപ്പ് കൊടുത്തിട്ടില്ല, ആരോടും മാപ്പ് ചോദിച്ചിട്ടില്ല, ആരോടും സമീപനത്തിൽ മാറ്റം വന്നിട്ടില്ല, അയൽവാസികളുമായിട്ട് തെറ്റില്ല, ഇപ്പോഴും തെറ്റില്ല, റമദാനൊക്കെ കഴിഞ്ഞു ആളിപ്പോഴും തെറ്റില്ല, തൈലത്തുകൾ പ്രതീക്ഷിച്ച് ഇബാദത്തൊക്കെ ചെയ്തു ആളിപ്പോഴും തെറ്റില്ല. ഈ പറയുന്ന രീതിയാണോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇനി പേടിക്കണം. റമദാൻ 30 ദിവസവും നോമ്പ് നോറ്റു, റമദാൻ 30 ദിവസം ഖുർആൻ ഓതി, ആവുന്നത്ര നിസ്കരിച്ചു, ആവുന്നത്ര ധർമ്മങ്ങൾ ചെയ്തു, ആവുമ്പോൾ നിങ്ങൾ ദുആ ചെയ്തു, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി,
എല്ലാം കഴിഞ്ഞു, പക്ഷേ മനസ്സിനൊരു മാറ്റവും വന്നിട്ടില്ല. മനസ്സ് പഴയ മനസ്സാ. ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച്, ഞാൻ പഠിച്ച ഹദീസ് അനുസരിച്ച്, ഞാൻ പഠിച്ച ദീൻ അനുസരിച്ച് ഇതുകൊണ്ടൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ അവന്റെ റമദാൻ അവന് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കൂല. അവനൊന്നും നേടിയിട്ടില്ല, അവനൊന്നും കിട്ടിയിട്ടില്ല, അവനെ കതിർനരാത് ഇറങ്ങിയെന്ന് മലക്കൾ പരിഗണിച്ചിട്ടില്ല. അള്ളാഹു തആല അത്തരം ഹതഭാഗ്യരിൽ നിന്ന് നമ്മ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ പറയാനെങ്കിലും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മനസ്സിലായില്ലേ? ഞാൻ നിർത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പറയാം. മഹാനായ ശഖീഖുൽ ബൽഹി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, തലബനാ ഖംസതൻ ഫവജദനാഹാ ഫീ ഖംസിൻ. അഞ്ച് കാര്യങ്ങൾ എങ്ങനെ കിട്ടും എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അഞ്ച് കാര്യങ്ങൾ ഞങ്ങൾ ഖുർആനിൽ പരിധി, ഹദീസുകളിൽ പരിധി, അയിമത്തിന്റെ കലാമുകളിൽ ഞങ്ങൾ പരിധി, ആത്മജ്ഞാനികളുടെ ചരിത്രത്തിൽ ഞങ്ങൾ പരിധി. അഞ്ചു കാര്യം കിട്ടാൻ എന്ത് വേണം? ഏതാ അഞ്ചു കാര്യം? അൽ ബറക്കത്ത് ഫിൽ ഖുദ്സ്, കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്ത് ഉണ്ടാവണം. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്നതാ, എന്ത് കഴിച്ചാലും പ്രശ്നം, എല്ലാം വിറച്ചു കഴിച്ചാലും പ്രശ്നം, മത്സ്യം കഴിച്ചാലും പ്രശ്നം, വിഷം പച്ചക്കറി ആണെങ്കിലും പ്രശ്നം, ഫ്രൂട്ട്സ് ആണെങ്കിലും പ്രശ്നം, എന്തിനും പ്രശ്നം. ആരോഗ്യദായകമല്ല, കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യദായകമാവണം, ആ ഭക്ഷണം കഴിച്ച് ആരോഗ്യം കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ സാധിക്കണം, ഇബാദത്തിന് തടസ്സമാവരുത്, ആരോഗ്യത്തിന് ഹാനികരമാവരുത്, ഒരു ബുദ്ധിമുട്ടുമുണ്ടാവരുത്, കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവണം, അതിനെന്തു ചെയ്യണം? ഞങ്ങൾ ഖുർആനിൽ അന്വേഷിച്ചപ്പോൾ, ഹദീസുകളിൽ ഞങ്ങൾ പരതിയപ്പോൾ, അയിമത്തിന്റെ കലാമിൽ ഞങ്ങൾ പരതിയപ്പോൾ, ഉമ്മമാരറിയണം, ചപ്പമാരറിയണം, ചെറുപ്പക്കാരറിയണം, സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാ നിസ്കാരത്തിന്റെ സമയമാ, ദുഹുർ വരേക്കും അതിന്റെ സമയമാ, ഓഫീസിലേക്ക് പോകുന്നവൻ കുളിച്ചു മാറ്റി ഓഫീസിലേക്ക് പുറപ്പെടുന്നതിൻ്റെ മുമ്പ്, ജോലിക്ക് പോകുന്നവൻ ജോലിക്ക് പുറപ്പെടുന്നതിൻ്റെ മുമ്പ്, സ്കൂളിലേക്ക് പോകുന്നവർ സ്കൂളിലേക്ക് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ഒരു രണ്ട് റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവും. എല്ലാ ദിവസവും നിത്യമായിട്ട് ചെയ്തോ ഭക്ഷണം കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, നിന്റെ ഭക്ഷണം കഴിക്കൽ കൊണ്ട് നിനക്ക് കൊളസ്ട്രോൾ കൂടുതലാവില്ല, ഭക്ഷണം കൊണ്ട് നിനക്ക് ഷുഗർ കംപ്ലൈന്റ് വരില്ല, ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, കൃത്യമായി ദുഹാ നിസ്കരിക്കണം. അതൊരു കാര്യമാ. രണ്ടാമത്, കബറിൽ വെളിച്ചം കിട്ടാൻ, ഇരുളടഞ്ഞ കബറ്, ഏകാന്തതയുടെ കബറ്, കൂരിരുട്ടുള്ള കബറ്, ഇടുങ്ങിയ കബറ്, മുന്നോട്ടോ പിന്നോട്ടോ താഴോട്ടോ മേലോട്ടോ ചെരിഞ്ഞു കിടക്കാൻ കഴിയാതെ ഇടുങ്ങിക്കിടക്കുന്ന കബറ്, മേൽഭാഗത്ത് ഭാരിച്ച കല്ലുകൾ വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന കബറ്, ഏകാന്തതയുടെ കബറ്, പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ദിവസം പോലും തന്റെ കൂട്ടിന് വന്നില്ല, തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ കൂട്ടിന് വന്നില്ല, രാത്രിയിൽ ഒറ്റക്കൊരു റൂമിൽ കിടക്കാൻ പേടിയുള്ളവരാ, കരണ്ട് പോയാൽ പേടിക്കുന്നവരാ, ഇരുട്ടിൽ കിടക്കാൻ പേടിക്കുന്നവരാ, അങ്ങനത്തെ ആ കൂരിരുട്ടുള്ള കബറ്, ഇന്നത്തെ രാത്രിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ കൂടെ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് ഭർത്താവ് ചിന്തിച്ചില്ല. ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പാക്ക് രാത്രി വലിയ പേടിയാ. ഇന്ന് ഉപ്പയുടെ ആദ്യത്തെ ദിവസമാ. അതാ നല്ല പ്രൗഢമായ വീടുകളില്ല, സുന്ദരമായ വീടുകളില്ല, ആടിക്കളിക്കുന്ന കട്ടിലയില്ല, കട്ടിലിൽ ബെഡുകളില്ല, പായയില്ല, ബെഡ്ഷീറ്റില്ല,
കറങ്ങുന്ന ഫാനില്ല, ശീതീകരിച്ചിരിക്കുന്ന റൂമില്ല, ഞങ്ങൾക്കിയാൽ കത്തുന്ന ലൈറ്റില്ല, ഇരുളടഞ്ഞ കൂരിരുട്ടിന്റെ കബറിൽ തിളങ്ങുന്ന കണ്ണുമായി വരുന്ന മലക്ക്, ശരീരമാസകനം രോമങ്ങളെ കൊണ്ട് പൊതിഞ്ഞ മലക്ക്, മലക്ക് വന്ന് ഭീതിപ്പെടുത്തുമ്പോൾ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രം ചലനമുണ്ടാകുമ്പോൾ നെഞ്ഞിന്റെ താഴ്ഭാഗത്തേക്ക് ചലനമില്ല, കൈകാലുകൾക്ക് ചലനമില്ല. ആ ഏകാന്തതയുടെ കബറിൽ ഒരു വെളിച്ചം കിട്ടാ, എന്തൊരു ചൂടാ മക്കളെ കബറില്, എന്തൊരു ഇരുട്ടാ മക്കളെ കബറില്, എന്തൊരു ദുരിതമാ മക്കളെ കബറില്. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മാറായിത്തു മൻദറൻ ഖത്തു അഫ്ളാ മിനൽ ഖബർ, ഈ ഖബറിനേക്കാൾ ഭീകരതയുള്ളൊരു ജനം ഞാൻ കണ്ടിട്ടില്ല. നരകം കണ്ടുവന്ന നബി, സ്വർഗം കണ്ടുവന്ന നബി, എല്ലാ മലക്കൂത്ത് സമാവാത്ത് കണ്ടുവന്ന നബി, ഖുർആൻ നബിയു അജൈബൽ മലക്കൂത്തി വസറൈറൻ നാസൂത്തി വൽ ജബറൂത്തി ഐനൻ മുദരിസ മസ്ജിദിൽ ലഹൂത്തി, എല്ലാം കണ്ടുവന്ന നബി പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായത് ഖബറു തന്നെ. ആ കബറിന്റെ ഏകാന്തതയില്, ആ കബറിന്റെ കൂരിരുട്ടില് വെളിച്ചം കിട്ടാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എന്താണ് അതിനു വേണ്ടി കരുതി വെക്കേണ്ടത്? കബറിൽ കൂടെ കിടക്കാൻ, കബറിൽ വെളിച്ചം കിട്ടാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഖുർആനിൽ അന്വേഷിച്ചപ്പോൾ, ഹദീസുകളിൽ പരതിയപ്പോൾ, അയിമ്മത്തിന്റെ കലാമ് ഞങ്ങൾ തെരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, ഫവജദിനാഹു ഫീ സ്വലാത്തി തഹജ്ജുദി, നിന്റെ ഖബർ വെളിച്ചമാവണോ, 14-ാം രാവിലെ പൗർണമിയുടെ നിലാവ് പോലെ നിന്റെ ഖബർ വെളിച്ചമാവണോ, അതിന് നീ ചെയ്യേണ്ടത് രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമാ. രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം ഖബറിൽ വെളിച്ചമായിട്ട് ഉപകരിക്കുന്നത് പോലെ മറ്റൊന്നും ഉപകരിക്കൂല, മറ്റൊന്നും ഫലം ചെയ്യൂല. ഏറ്റവും കബറിൽ വെളിച്ചം കിട്ടുന്നത് ഈ തഹജ്ജുദ് നിസ്കാരമാ. മാത്രമല്ല തലബിന ജവാബ മുൻകരിമനക്കീർ എന്നൊരു മലക്കുണ്ട്, ആ മലക്കിന്റെ ഒരു വരവുണ്ട്, ആ മലക്കിന്റെ കണ്ണുകൾ ചുമന്നിട്ടുണ്ട്. അതാ തിളങ്ങുന്ന കണ്ണുകളുള്ള, ഇടിനാദം പോലെ ശബ്ദമുള്ള, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുങ്കാറ്റ് പോലെ ശ്വാസമയക്കുന്ന ഈ മലക്കുകൾ വന്ന് നിന്നോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ, പതറായി പതറി പോവാതിരിക്കാൻ, വിറച്ചു പോവാതിരിക്കാൻ, പരിങ്ങാതിരിക്കാൻ മറുപടി ലഭിക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഫവജദിനാഹു ഫീ തിലാവത്തിൽ ഖുർആൻ. ആഖിർ സമാനിലെ മക്കളെ, ഉമ്മമാരെ ഉപ്പമാരെ, ഖബറിൽ നിങ്ങൾക്ക് ജവാബ് പറയാൻ കഴിയണോ? മുൻകരി നക്കീറിന്റെ ഞെട്ടിക്കൽ, മുൻകരി നക്കീറിന്റെ ക്രൂരമായിരിക്കുന്ന പേടിപ്പിക്കൽ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പതറിപ്പോകാതിരിക്കാൻ മറുപടി പറയാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരമല് അത് ഖുർആനോദല, ഖുർആൻ പാരായണമാ. എത്ര ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, എപ്പോഴും ഖുർആനോത്ത അത്യാവശ്യ കാര്യങ്ങൾക്ക് നീക്കി വെക്കുന്ന, സമയങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവനും ഖുർആനുമായി കെട്ടിമറിയുന്ന ഉമ്മമാരില്ലയോ, ഉപ്പമാരില്ലയോ, അവരെ കബറിൽ അതാ ജവാബ് പറയാൻ വളരെ എളുപ്പമാ. മുഹമ്മദുർ റസൂലുള്ളാ. അതിനുശേഷം ഒന്നുകൂടി പറയട്ടെ, കഥ തലബിനാ
ആര് നിന്നോട് പ്രസംഗിച്ചാലും ആര് നിനക്ക് ഓഫർ തന്നാലും ഏത് സലാത്തുകൾ ചൊല്ലിയാലും ഏത് അമലുകൾ ചൊല്ലിയാലും നീ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കണ്ട, രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കണ്ട. നിന്റെ രണ്ട് കാലം സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പ് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കണ്ട. നീ ഒരിക്കലും കടർച്ചപ്പെട്ടിട്ടില്ല, രക്ഷപ്പെട്ടു എന്ന് പറയാൻ നിന്റെ രണ്ട് കാല് സ്വർഗത്തിലെത്തണം. ഇതാ പടച്ച റബ്ബ് പറഞ്ഞത്, ഇതാണ് അല്ലാഹു നമ്മോട് പറഞ്ഞത്. ആ സിറാത്ത് എന്ന പാലം ഒന്ന് വിട്ടുകടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഖുർആനിൽ അന്വേഷിച്ചപ്പോ ഹദീസുകളിൽ പരതിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് വിസദഖത്തി വസ്സിയാം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതില, സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതില. 50,000 കൊല്ലം കൊണ്ട് നടന്നു തീരാനുള്ള സിറാത്ത് പാലമാ, കൂരിരുട്ടിലുള്ള പാലമാ, നരകത്തിന്റെ മേലെയുള്ള പാലമാ. അപ്പാലമൊന്ന് കടന്നു കിട്ടാൻ, അപ്പാലത്തിലുള്ള കടമ്പകൾ കടക്കാൻ നീ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ധർമ്മമാ, മറ്റൊന്ന് സുന്നത്ത് നോമ്പുകളാ. അല്ലാ തൗഫീഖ് തരട്ടെ. പാലം കടക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും നല്ല കാര്യം അത് രണ്ടുമാണ്, ഒന്ന് സദഖ, മറ്റൊന്ന് സിയാം. അതുകൊണ്ട് അപ്പൊ എല്ലാവരും ആറ് നോമ്പ് നിൽക്കണേ. ആറ് നോമ്പിന്റെ പ്രത്യേകത, നിങ്ങൾ ഈ കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ, സംശയിക്കണ്ട. നിന്റെ അറിവിന്റെ മാപിനി കൊണ്ട് അളക്കാൻ കഴിയില്ല. ഞാൻ നിർത്തി. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നരകത്തിന്റെ മീതയിട്ട പാലം കടക്കാൻ ചെയ്യേണ്ടത് സദഖ ചെയ്യുക, നോമ്പനുഷ്ഠിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.